ഹൈറിച്ചുടമകളുടെ സ്വത്തുക്കൾ മരവിപ്പിച്ച് ഇഡി കെ ഡി പ്രതാപന്റെയും ഹരി ശ്രീനയുടെയും 212 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. ക്രിപ്റ്റോ കറൻസി വഴി പ്രതികൾ 500-ലധികം കോടി സമാഹരിച്ചുവെന്നും ഇഡി കണ്ടെത്തി. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജിജീഷ, ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ നടപടി കടുപ്പിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈറിച്ചുടമകളുടെ സ്വത്തുവകകളടക്കം മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളെ പിടികൂടാൻ എൻഫോഴ്സ്മെന്റിന് സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഇവർ ഒളിവിൽ പോയി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. വിഷ്ണു ശർമ്മ, ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടയിലാണ് ഈ രണ്ട് പ്രതികൾക്കുമായി, ഹൈറിച്ച് കേസിലെ പ്രധാന പ്രതികൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇവരുടെ 230 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ നടന്ന തട്ടിപ്പിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോവുകയും മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചിരുന്നു. അതിനുശേഷം 30-ാം തീയതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് തുടർ നടപടികളിലേക്ക് ഇപ്പോൾ ഇ ഡി കടന്നിരിക്കുന്നത്. കമ്പനി സമാഹരിച്ച പണത്തിൽ 500 കോടിയോളം രൂപ, അതായത് 482 കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ ആണ് എന്ന ഒരു കണ്ടെത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. അതിനെ തുടർന്നാണ് ഇപ്പോൾ 203 കോടി രൂപയുടെ സ്വത്തുവകകൾ മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് എത്തുകയും ചെയ്തത്. ഉടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും മുൻകൂർ ജാമ്യാപേക്ഷ ഇതിനിടയിൽ സമർപ്പിച്ചിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി പരിശോധനയ്ക്കായി എത്തിയ ഘട്ടത്തിൽ തന്നെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റ് നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമെന്ന് വ്യക്തമായതോടെയായിരുന്നു കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന്, റെയ്ഡ് നടക്കുന്ന തൃശ്ശൂരിലുള്ള ഓഫീസിൽ നിന്ന് ഇവർക്ക് വിവരങ്ങൾ ഉടൻ തന്നെ പോവുകയും അതേസമയം അന്വേഷണ സംഘം മറ്റൊരു സംഘം ഇവരുടെ വീട്ടിലെത്തുമ്പോഴേക്ക് രണ്ടുപേരും അവിടെ നിന്ന് മുങ്ങുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഹൈറിച്ച് കമ്പനിയുടെ 1630 കോടി രൂപയാണ് തട്ടിപ്പ് നടത്തിയതായാണ് പോലീസിന്റെ റിപ്പോർട്ടുള്ളത്. മാത്രമല്ല കമ്പനി 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി ജി എസ് ടി വകുപ്പും കണ്ടെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ, ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നത്. ഒരേ സമയം റെയ്ഡ് നടത്തുകയായിരുന്നു അന്വേഷണ സംഘം ചെയ്തിരുന്നത്. ഇവരുടെ ഓഫീസുകൾ, വിവിധ ജില്ലകളിലുള്ള ബ്രാഞ്ചുകൾ, വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കായി എത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഈ രണ്ട് പേരും അറസ്റ്റ് ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് വ്യക്തമായതോടെ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തത്. ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസിലും ഒപ്പം തന്നെ ഉടമകളുടെ വീടുകളിലും തൃശൂരും എറണാകുളം ഏറ്റവുമുള്ള ശാഖകളിലുമടക്കം പരിശോധനകൾ നടക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഇവരുടെ തട്ടിപ്പ് രീതി എന്ന് പറയുന്നത് പലചര ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഇഡിയാണ് സ്വത്ത് വകകൾ മരവിപ്പിച്ചിട്ടുള്ളത്. 212 കോടി രൂപയുടെ സ്വത്ത് വകയാണ് ഹൈറിച്ചുടമകളുടെ മരവിപ്പിച്ച് ഇഡി നടപടി വന്നിരിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.